ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിബിന പാട്രിക്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്, സാബുദാന കിച്ചടി. പേര് കേട്ടാലും പേടിക്കേണ്ട കേട്ടോ, ഇതൊരു സിമ്പിൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ ചൗവരി അല്ലെങ്കിൽ സവാലരി ഉപ്പുമാവ് എന്ന് പറയാം. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 3 മീഡിയം സൈസ് പൊട്ടറ്റോ, 1 തക്കാളി, 1 ചെറിയ സവോള, 2 പച്ചമുളക്, 1 4 അല്ലി ചെറിയ വെളുത്തുള്ളി, 1 കപ്പ് ചൗവരി, 1 100 ഗ്രാം നെൽക്കടല. അപ്പം നമ്മൾ ചൗവരി ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു പാകമായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം നമുക്കിനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇവയൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ നിന്നും 50 ഗ്രാം നിലക്കടല നമ്മളൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ, പച്ച കപ്പലണ്ടി അല്ല ഞാനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നിലക്കടല ഈ ഒരു പാകത്തിന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം നെയ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 50 ഗ്രാം പൊടിക്കാത്ത നിലക്കടല ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ നിലക്കടല ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു ഈ പാനിലേക്ക് തന്നെ ഒരല്പം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളായ വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് തന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു അല്പം ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. ഈ നിലക്കടല ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഈ ചൗവരി നമ്മുടെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പുകൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നിലക്കടല കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സാബുദാന കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ നല്ല ചൂടോടെ തന്നെ നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.